ഹലോ, അപ്പം എന്ന് പറയുന്ന കുറച്ച് ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് ആയിട്ടാണ്. പക്ഷേ ആദ്യം ഇരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റാക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. ആദ്യമേ തന്നെ പറയാൻ പോകുന്നത് മലയാള സിനിമയായ വിശേഷം എന്ന സിനിമേൻ്റെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് ആണ്. സെപ്റ്റംബർ 10 സിനിമ സിംപ്ലി സൗത്ത് വഴി ഇപ്പോൾ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. സിനിമ ഇപ്പോൾ സിംപ്ലി സൗത്ത് വഴി ഇന്ന് അർദ്ധരാത്രി മുതൽ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കാണാൻ പറ്റുന്നത് കണ്ടു നോക്കുക. അതുപോലെ തന്നെ സിനിമേൻ്റെ റെസ്പോൺസ് അറിയുന്നവർ എന്തായാലും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. അടുത്ത ഒ ടി ടി അപ്ഡേറ്റ്, നൻപൻ ഒരുവൻ വന്ത പിറുക എന്ന് പറഞ്ഞൊരു സിനിമേൻ്റെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിലും ആഹാ തമിഴിലും ഒരേ സമയത്താണ് ഇത് ഒ ടി ടി റിലീസ് ചെയ്യുന്നത്. സെപ്റ്റംബർ 13 ഈ ഒരു സിനിമ ഒ ടി ടി റിലീസിനായിട്ട് പോകുന്നത്. എന്തായാലും ഈ സിനിമേൻ്റെയും ഒ ടി ടി റിലീസായിട്ട് കാത്തിരിക്കാം നമുക്ക് സെപ്റ്റംബർ 13. അടുത്ത ഒ ടി ടി അപ്ഡേറ്റ്, ഡീമൺ കോളനി 2 എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. 25 സിനിമ തിയേറ്ററുകളിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഒഫീഷ്യൽ പോസ്റ്ററും പുറത്തു വന്നിരിക്കുകയാണ്. Z5 ഈ ഒരു സിനിമ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. Z5 സെപ്റ്റംബർ 27 തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം അങ്ങനെ പല ഭാഷകളിലായിട്ടാണ് ഡീമൺസ് കോളനി 2 എന്ന് പറഞ്ഞ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും കാത്തിരിക്കാം നമുക്ക് സിനിമേൻ്റെ ഒ ടി ടി റിലീസിനായിട്ട് Z5. അടുത്തൊരു ഒ ടി ടി അപ്ഡേറ്റ് ആണ്, നമ്മുടെ ഹിപ്പ് ഹോപ്പ് തമിഴിൻ്റെ ഒരു പടമാണ് കടസി ഉലക പോർ എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ ഒ ടി ടി റൈറ്റ്സ് നമ്മുടെ ടെൻകോട്ട ഇപ്പോൾ മേടിച്ചെടുത്തിരിക്കുകയാണ്. കാരലി സിനിമ തിയേറ്ററുകളിൽ ഇപ്പോൾ റണ്ണ് ചെയ്യുന്നൊരു തമിഴ് സിനിമയാണ്. എന്തായാലും സിനിമേൻ്റെ ഒ ടി ടി അപ്ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മാസം അവസാനത്തോടെ പ്രതീക്ഷിക്കാൻ സാധിക്കും, സെപ്റ്റംബർ 10. അടുത്ത ഒ ടി ടി അപ്ഡേറ്റ്, രഘു താത്ത എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് ആണ്. Z5 രഘു താത്ത എന്ന് പറഞ്ഞ നമ്മുടെ കീർത്തി സുരേഷ് ക്ഷേത്ര കഥാപാത്രം അഭിനയിച്ച ഈ ഒരു സിനിമ ഒ ടി ടി റിലീസിന് പോകുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ പല ഭാഷകളിലായിട്ടാണ് സിനിമ ഒ ടി ടി റിലീസിന് പോകുന്നത്. സെപ്റ്റംബർ 13 Z5 ഇത് ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും കീർത്തി സുരേഷിൻ്റെ ഈ ഒരു സിനിമയ്ക്കായിട്ടും കാത്തിരിക്കാം. അടുത്ത ഒ ടി ടി അപ്ഡേറ്റ്, നുണക്കുഴി എന്ന് പറഞ്ഞ ബീസിൽ ജോസഫ്, ജിത്തു ജോസഫ് കോംബോയിൽ വന്ന സിനിമേൻ്റെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് ആണ്. Z5 ഈ സിനിമേൻ്റെ ഒ ടി ടി റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. സിനിമ മലയാളത്തിലും തെലുങ്കുവിലും കന്നഡയിലായിട്ട് സെപ്റ്റംബർ 13 സിനിമ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും കാത്തിരിക്കുന്നു നമുക്ക് സെപ്റ്റംബർ 13 നുണക്കുഴി എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഒ ടി ടി റിലീസിനായിട്ട്. സിനിമ കണ്ടവരെന്തായാലും സിനിമേൻ്റെ റെസ്പോൺസ് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. സെപ്റ്റംബർ 5 തലപതി അണ്ണൻ്റെ ഏറ്റവും വലിയ രീതിയിൽ ലാസ്റ്റ് സിനിമ എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയ സിനിമയാണ് അത്, ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ ഒ ടി ടി അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സാണ് സിനിമേൻ്റെ ഒ ടി ടി റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമ്പോൾ 3 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. വെങ്കട് പ്രഭുസ് ഡയറക്ടേഴ്സ് കട്ട് എന്ന് പറഞ്ഞ ഒരു ഫോർമാറ്റിലായിരിക്കും ഈ ഒരു സിനിമ ഒ ടി ടി റിലീസിന് വരുമ്പോൾ കൊണ്ടുവരാൻ പോകുന്നത്. സിനിമ ഒക്ടോബർ 4, 5, 6 തീയതികളിൽ വരാനാണ് ചാൻസ് കൂടുതൽ കാണുന്നത്. അല്ലെങ്കിൽ സിനിമ സെപ്റ്റംബർ ലാസ്റ്റ് വീക്ക് വരാനും ചാൻസ് കാണുന്നുണ്ട്. തങ്കൽ എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ ഒ ടി ടി റിലീസിനൊക്കെ ഇപ്പോൾ കൈമാറുകയാണ്. നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമേൻ്റെ ഒ ടി ടി റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. നമ്മുടെ ചിയാൻ വിക്രം അഭിനയിച്ച തങ്കലൻ. സെപ്റ്റംബർ 20 സിനിമ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, മലയാളം എന്നീ ഭാഷകളായിട്ട് ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ഒരു ഒഫീഷ്യൽ പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ട്രെയിലർ എന്തായാലും നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗം ഉടൻ തന്നെ പുറത്തിറങ്ങുന്നതായിരിക്കും സെപ്റ്റംബർ 10. അടുത്ത ഒ ടി ടി അപ്ഡേറ്റ്, സൂര്യയുടെ ശനിയാഴ്ച എന്ന് പറഞ്ഞ നമ്മുടെ നാച്ചുറൽ സ്റ്റാർ നാണി, അതുപോലെ തന്നെ എക്സ് ജെ സൂര്യ, പ്രിയങ്ക മോഹൻ എന്നിവരൊക്കെ അഭിനയിച്ച സിനിമേൻ്റെ ഒ ടി ടി അപ്ഡേറ്റ് ആണ്. കരളി സിനിമ തിയേറ്ററുകൾ ഇപ്പോൾ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിനിമ 100 crore കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ദസറ എന്ന് പറഞ്ഞ നാണീൻ്റെ സിനിമയ്ക്ക് ശേഷം. എന്തായാലും സിനിമ സെപ്റ്റംബർ 27 നെറ്റ്ഫ്ലിക്സ് വഴി ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. അതും സിനിമ മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ പല ഭാഷകളായിട്ടായിരിക്കും ഒരേ സമയത്ത്. മഡോക്കിൻ്റെ ഒരു ഹൊറർ ഫ്രാഞ്ചൈസിൽ വരുന്ന സിനിമയാണ് സ്ട്രീ എന്ന് പറഞ്ഞ സിനിമയുടെ 2nd part. ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സിനിമ നേടിയെടുക്കുന്നത്. സിനിമ സെപ്റ്റംബർ 27 ആമസോൺ പ്രൈം വീഡിയോ വഴി ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ്. സ്ട്രീൻ്റെ 2nd part നല്ല കളക്ഷനാണ് സിനിമ വാരിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് സിനിമേൻ്റെ ഒ ടി ടി റിലീസ് വരുമ്പോൾ നല്ലൊരു ഒ ടി ടി ഡിജിറ്റൽ സ്ട്രീമിംഗ് വാച്ച് ടൈം കിട്ടുമ്പോൾ ഒന്ന് കാത്തിരിക്കുകയാണ് ചെയ്യാം നമുക്ക് കൂടുതലായിട്ട്. ഗോളി സോഡ റൈസിംഗ് എന്ന് പറഞ്ഞ ഒരു തമിഴ് സീരീസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയായിട്ട് സെപ്റ്റംബർ 13 സ്ട്രീമിംഗ് ചെയ്യാൻ പോവുകയാണ്. ഒരേ സമയത്ത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. ട്രെയിലർ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്, കാണാൻ പറ്റുന്നത് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക ഇത് കാണണോ വേണ്ടിയോ എന്ന് ഈ സീരീസ്. നമ്മുടെ സൈജു കുറുപ്പിൻ്റെ വരനിരിക്കുന്ന ഒരു സീരീസാണ് ജയ് മഹേന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമേൻ്റെ സീരീസ്. ഒക്ടോബർ 10 ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒക്ടോബർ 11
നമ്മുടെ സോണിയിൽ വഴിയായിരിക്കും ഇത് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒഫീഷ്യലായിട്ട് ഒരു കിടിലൻ ടീസർ പോലത്തെ ഒരു സാധനം പുറത്തിറങ്ങിയിട്ടുണ്ട് സോണി ലിവിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ. കാണാൻ വേണ്ടത് കണ്ടു നോക്കുക, ജയ് മഹേന്ദ്ര എന്ന സിനിമേൻ്റെ പ്രൊമോഷൻ മെറ്റീരിയൽ. കമ്മിറ്റി കുറലു എന്ന് പറഞ്ഞ ഒരു തെലുങ്കു സിനിമേൻ്റെ ഒ ടി ടി റിലീസ് അപ്ഡേറ്റ് ആണ് അടുത്തത്. ഈ ടി വി എന്ന് പറഞ്ഞ ഒ ടി ടി പ്ലാറ്റ്ഫോമിലായിരിക്കും ഇത് ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. ഐ എൻ ഡി ബിയിൽ ഓൾമോസ്റ്റ് 9+ റേറ്റിംഗ് ആണ് കാണുന്നത്. സെപ്റ്റംബർ 12 ഇത് ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞ വെബ് സീരീസ് നമുക്ക് എല്ലാവർക്കും അറിയാം ആമസോൺ പ്രൈമിലെ. ഇതിൻ്റെ സീസൺ 5 പ്രേക്ഷകർ കാത്തിരിക്കുമ്പോൾ ആമസോണ് അത് ഡബ് ചെയ്ത് തമിഴിൽ ഇറക്കേണ്ട പകരം അവരത് തമിഴ് വേർഷൻ കണ്ട് പുറത്തിറങ്ങാൻ പോവുകയാണ് സെപ്റ്റംബർ 20 തമിഴ് സീരീസ് ആയിട്ട് ആമസോൺ പ്രൈമിലെ. എന്തായാലും തലവേട്ടയാൻ പാളയം എന്നാണ് കൊടുത്തിരിക്കുന്നത് പേര്. എന്തായാലും ചിരിക്കാൻ ഒരുപാടുണ്ടാവുമെന്ന് കാത്തിരിക്കാം നമുക്ക് സെപ്റ്റംബർ 20. തെലുങ്കു സിനിമയായ അജയ് എന്ന് പറഞ്ഞ സിനിമ അങ്ങനെ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് സെപ്റ്റംബർ 12. തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിലായിട്ടാണ് ഈ ഒരു അജയ് എന്ന് പറഞ്ഞ സിനിമ ഒ ടി ടി റിലീസിന് പോകുന്നത്. എന്തായാലും ഈ ഒരു തെലുങ്കു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാം നമുക്ക് സെപ്റ്റംബർ 12. മിസ്റ്റർ ബച്ചൻ, നമ്മുടെ രവി തേജേൻ്റെ വരഞ്ഞിരിക്കുന്ന ഒരു മാസ് കൊമേഴ്ഷ്യൽ പടമാണ് മിസ്റ്റർ ബച്ചൻ. ഈ വരുന്ന നെറ്റ്ഫ്ലിക്സിലെ സിനിമ സെപ്റ്റംബർ 12 ഒ ടി ടി റിലീസ് ചെയ്യാൻ പോകുന്നത്. തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളായിട്ടാണ് രവി തേജേൻ്റെ മിസ്റ്റർ ബച്ചൻ എന്ന സിനിമ ഒ ടി ടി റിലീസിന് പോകുന്നത്. കാത്തിരിക്കാം നമുക്ക് മിസ്റ്റർ ബച്ചൻ എന്ന സിനിമേൻ്റെ ഒ ടി ടി റിലീസിനായിട്ട്. അടുത്ത ഒ ടി ടി അപ്ഡേറ്റ് ഒരു തെലുങ്കു സീരീസിനെയാണ്. ബെഞ്ച് ലൈഫ് എന്നാണ് സിനിമ ഈ ഒരു സീരീസിന് പേര് കൊടുത്തിരിക്കുന്നത്. സോണി ലെവൽ സെപ്റ്റംബർ 13 ഈ ഒരു സീരീസ് സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. തെലുങ്കുവിൽ മാത്രമല്ല തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളും ഒരേ സമയത്ത് സ്ട്രീമിംഗ് ചെയ്യുന്നതാണ്. നമ്മുടെ ബിജു മേനോൻ, ആസിഫ് അലി, അതുപോലെ തന്നെ നമ്മുടെ ജിസ് ജോയിൻ ഡയറക്ഷനിൽ വന്ന സിനിമയാണ് തലവൻ എന്ന് പറഞ്ഞ സിനിമ. ഇന്ന് വൈകുന്നേരം 6 അല്ലെങ്കിൽ സെപ്റ്റംബർ 9 രാത്രി 6 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ് സോണി ലിവ് വഴിയായിട്ട്. ഒരേ സമയത്ത് തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി, ബംഗാളി, മലയാളം, മറാത്തി എന്നീ പല ഭാഷകളിലായിട്ടാണ് സ്ട്രീമിംഗ് ചെയ്യുന്നത് തലവൻ എന്ന സിനിമ. അടുത്ത ഒടിഡി അപ്ഡേറ്റ് നമ്മുടെ ആസിഫ് അലി, അതുപോലെ തന്നെ നമ്മുടെ ഷെർഫുദ്ദീൻ എന്നിവരൊക്കെ അഭിനയിച്ച ലെവൽ ക്രോസ് എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. തിയേറ്ററുകളിലെ ഒരു ഡിസാസ്റ്റർ കളക്ഷനാണ് സിനിമ ലാസ്റ്റായിട്ട് നേടിക്കൊടുത്തത്. എന്തിലും ഒ ടി ടി അവകാശം നമ്മുടെ ആമസോൺ പ്രൈമാണ് വിവരിച്ചിരിക്കുന്നത്. സിനിമ സെപ്റ്റംബർ 20 ഒ ടി ടി റിലീസ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബർ 27 അല്ലെങ്കിൽ സിനിമ ഒക്ടോബർ 1 മാറാൻ ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ഒ ടി ടി റിലീസ് ഡേറ്റ് ആയിരിക്കും ഇതിനു വേണ്ടി അവർ വെച്ചിരിക്കുന്നത്. നമ്മുടെ വാഴ എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഒ ടി ടി അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നമ്മുടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറാണ് സിനിമേൻ്റെ ഒ ടി ടി റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. സിനിമ സെപ്റ്റംബർ 20 അല്ലെങ്കിൽ 27 തീയതികളിലാണ് ഒ ടി ടി റിലീസ് കറൻ്റ്ലി അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു ഒഫീഷ്യൽ കമ്മിങ് സൂൺ പോസ്റ്ററും ട്രെയിലറും പുറത്തിറങ്ങാനിരിക്കുകയാണ് വാഴ എന്ന സിനിമേൻ്റെ ഒ ടി ടി റിലീസിൻ്റെ. കാത്തിരിക്കാം നമുക്ക് ആ ഒരു കീഴിലുള്ള അപ്ഡേറ്റിനായിട്ട്. കൂടുതൽ ഒ ടി ടി അപ്ഡേറ്റിനായിട്ട് ഷാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക.